ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ വെൽഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഏതൊരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാവട്ടെ, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അതിൻ്റെ ക്യാപിറ്റലുകളും അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസും യു ടീസും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് സംശയം വരുന്നതും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെൻറ്റ് അപ്ഡേറ്റോട് കൂടിയിട്ട് സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽസ് ഓഫ് ഇന്ത്യ 2020 എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ തവണ നമ്മൾ പറയാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ ക്യാപിറ്റൽസുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആൽഫബറ്റ് ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. ഇതിന് ശേഷം ഇത് പഠിക്കാനുള്ള ഒരു സൂപ്പർ ട്രിക്കും കോഡും ഒക്കെ ആയിട്ട് പിന്നീടൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമതേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശാണ്. നമുക്കറിയാം ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ ഹൈദരാബാദാണ്. പക്ഷേ അതിൻ്റെ പ്രൊപ്പോസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതിയാണ്. അത് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് വരുന്ന ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് തെലങ്കാനയുടെ ക്യാപിറ്റലും നമുക്കറിയാം ഹൈദരാബാദ് തന്നെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു വരാം. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? ഹൈദരാബാദാണ്. ഇത് രൂപീകൃതമായ വർഷം 1956 നവംബർ 1 രണ്ടാമത്തത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ഇറ്റാനഗറാണ്. 1987 ഫെബ്രുവരി 20 രൂപീകൃതമായിട്ടുള്ളത്. അസാമിൻ്റെ ക്യാപിറ്റൽ ദിസ്പൂറാണ്. 1950 ജാനുവരി 26 അസാം രൂപീകൃതമായത്. ഇനി നമുക്കറിയാം ബീഹാറിൻ്റെ, ഏതാണ് ബീഹാറിൻ്റെ ക്യാപിറ്റൽ? പാട്നയാണല്ലേ. ഏതാണ്? പാട്നയാണ്. 1950 ജനുവരി 26 പാട്ന രൂപീകൃതമാവുന്നത്. ഇനി നോക്കാം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ വരുന്നത് സംസ്ഥാനം അല്ലെ തലസ്ഥാനം വരുന്നത് റായ്പൂറാണ്. 2000 നവംബർ 1 അത് രൂപീകൃതമാവുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം ഗോവയുടെ ക്യാപിറ്റൽ വരുന്നത് പനാജിയാണ്. 1987 മെയ് 30 പനാജി ഗോവ രൂപീകൃതമാവുന്നത്. ദെൻ ഗുജറാത്തിൻ്റെ ഗാന്ധിനഗറാണ്. 1960 മെയ് 1 ഗുജറാത്ത് രൂപീകൃതമാവുന്നത്. ദെൻ ഹരിയാനയുടെ ക്യാപിറ്റൽ ചണ്ഡീഗഡാണ്. 1966 നവംബർ 1 ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ഷിംലയാണ്. 1971 ജനുവരി 25 ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ വരുന്നത് റാഞ്ചിയാണ്. 2000 നവംബർ 15 കർണാടകയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ഏതാണ്? ബാംഗ്ലൂർ. ഫോർമലി പണ്ട് അറിഞ്ഞുകൊണ്ടിരുന്നത് ബാംഗ്ലൂർ എന്നാണ് അല്ലേ. അപ്പം 1956 നവംബർ 1 അടുത്ത് നോക്കാം കേരളത്തിൻ്റെ. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് നമുക്കറിയാം. 1956 നവംബർ 1 രൂപീകൃതമായത് അല്ലേ. ദെൻ മധ്യപ്രദേശിൻ്റെ ഭോപ്പാലാണ്. 1956 നവംബർ 1 മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ വരുന്നത് മുംബൈയാണ്. 1960 മെയ് 1 മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാലാണ്. 1972 ജാനുവരി 21 രൂപീകൃതമാവുന്നത്. മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ് ആണ്. 1972 ജനുവരി 21 ദെൻ മിസോറാം ഐസ്വാളാണ് അല്ലേ. 1987 ഫെബ്രുവരി 20 നാഗാലാൻഡ് കൊഹിമയാണ്. 1963 ഡിസംബർ 1 ഒഡീഷയുടെ ക്യാപിറ്റൽ വരുന്നു ഭുവനേശ്വർ. 1950 ജാനുവരി 26 ദെൻ പഞ്ചാബിൻ്റെ ചണ്ഡീഗറാണ്. 1956 നവംബർ 1 ദെൻ രാജസ്ഥാൻ്റെ ജയ്പൂറാണ്. 1956 നവംബർ 1 സെയിം ഡേറ്റ് ആണ്. സിക്കിം ഗാംഗ്ടോക്ക്. 1975 മെയ് 16 അടുത്ത് നോക്കാം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ ഏതാണ്? തമിഴ്നാട് ചെന്നൈ. 1950 ജനുവരി 26 തെലങ്കാനയുടെ ക്യാപിറ്റലും ഹൈദരാബാദ് തന്നെയാണ്. 2014 ജൂൺ 2 രൂപീകൃതമാവുന്നത്. ത്രിപുരയുടെ ക്യാപിറ്റൽ വരുന്നത് അഗർത്തലയാണ്. 1972 ജനുവരി 21 ഉത്തർപ്രദേശിൻ്റെ ലക്നൗ ആണ്. 1950 ജനുവരി 26 ഉത്തരാഖണ്ഡിൻ്റെ വിൻ്റർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഡെറാഡൂണും സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഗെയ്സാനുമാണ്. ഓക്കെ, ഗെയ്സൈനുമാണ്. 2009 വെസ്റ്റ് ബംഗാള്
കൊൽക്കട്ടയാണ്. 1986 നവംബർ 1 രൂപീകൃതമാവുന്നത്. ഇനി നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളവും അതോടൊപ്പം തന്നെ കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ 1986 നവംബർ 1 രൂപീകൃതമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സെയിം ഡേറ്റിൽ രൂപീകൃതമായിട്ടുള്ള സംസ്ഥാനങ്ങൾ വേർതിരിച്ച് എഴുതി വയ്ക്കുക. നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ പഠിക്കാനുള്ള ട്രിക്സും ഇത് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പവഴി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമേറിയതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്ന ഒരു ടോപ്പിക്കാണ് യൂണിയൻ ടെറിട്ടറീസ് അല്ലേ. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കണ്ടേ. അതിന് മുൻപ് നമുക്കറിയാം, നിലവിൽ ഇന്ത്യയിൽ 8 യൂണിയൻ ടെറിട്ടറീസും 28 സംസ്ഥാനങ്ങളുമാണ് ഉള്ളത്. ജമ്മു കാശ്മീരിനെ നമ്മളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റിയിട്ടുണ്ട്, ജമ്മു കാശ്മീരെന്നും ലഡാക്കെന്നും. ഓക്കെ, നമുക്കിനി യൂണിയൻ ടെറിട്ടറീസും അതിൻ്റെ ക്യാപിറ്റൽസും ഒക്കെ നോക്കാം. ആദ്യമേ വരുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. പോർട്ട് ബ്ലെയർ ആണ് ക്യാപിറ്റൽ വരുന്നത്. 1956 നവംബർ 1 രൂപീകൃതമാവുന്നു. ഇനി ചണ്ഡീഗഡ്, ചണ്ഡീഗഡ് തന്നെയാണ് അതിൻ്റെ ക്യാപിറ്റൽ വരുന്നത്. നവംബർ 1, 1966 ആണ്. ദെൻ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു, ക്യാപിറ്റൽ വരുന്നത് ദാമനാണ്. ജനുവരി 2026 രൂപീകൃതമാവുന്നത്. ഡൽഹിയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ന്യൂഡൽഹിയാണല്ലേ. 9th May 1905 രൂപീകൃതമാവുന്നത്. ദെൻ ജമ്മു കാശ്മീർ, ശ്രീനഗർ, വിൻ്റർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ജമ്മുവാണ്, സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ. ദെൻ 31st October 2019 ഇത് രൂപീകൃതമാവുന്നത്. ലക്ഷദ്വീപിൻ്റെ അവസ്ഥാനം പലവട്ടം പി എസ് സിയിൽ ആവർത്തിച്ച് കാണുന്നൊരു ചോദ്യമാണ്. കവരത്തിയാണ്. 1986 നവംബർ 1 രൂപീകൃതമാവുന്നത്. പുതുച്ചേരിയുടെ ക്യാപിറ്റൽ വരുന്നത് പോണ്ടിച്ചേരിയാണ്. 1954 നവംബർ 1 തന്നെയാണ് പോണ്ടിച്ചേരിയും രൂപീകൃതമാവുന്നത്. ദെൻ ലഡാക്ക്, ക്യാപിറ്റൽ വരുന്നത് ലേ ആണ്. 2019 ഓഗസ്റ്റ് 31 രൂപീകൃതമാവുന്നത്. ഇനി ഏറ്റവും കൂടുതലായിട്ട് സംശയം വരുന്ന ബാക്കി കുറച്ച് ടോപ്പിക്സ് കൂടെ ഉണ്ട്. ദെൻ കറണ്ട്, റീസെൻ്റ്ലി വരുന്ന കുറച്ച് കറണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്ത്യയുടെ റീസെൻ്റായിട്ടുള്ള ഇന്ത്യൻ മാപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിൻ്റെയും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് യൂണിയൻ ടെറിട്ടറിയാണ്, ആൻഡമാൻ നിക്കോബാർ അല്ലേ. അപ്പോൾ അതും ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് 2020 അപ്ഡേഷനായിട്ടുള്ള മാപ്പാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ദെൻ പുതുച്ചേരി, ഇത് റീസെൻ്റായിട്ട് വന്നിരിക്കുന്നതാണ്. പുതുച്ചേരിയുടെ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, ഏതാണ്, പുതുച്ചേരി തന്നെയാണെന്ന് പറഞ്ഞു. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ നിങ്ങളുടെ ചെന്നൈ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇവിടെ വരികയാണെങ്കിൽ നമുക്കറിയാം ജമ്മു കാശ്മീർ അല്ലേ. ഇപ്പോൾ രണ്ട് ടെറിട്ടറി ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ജമ്മു കാശ്മീരിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ജമ്മു എന്നൊരു ടെറിട്ടറിയും അതോടൊപ്പം ലഡാക്ക് എന്ന വേറൊരു ടെറിട്ടറിയും. അപ്പോൾ ലഡാക്കിൻ്റെ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ലേ ആണെന്ന്. ജമ്മു കാശ്മീരിൻ്റെ രണ്ടെണ്ണം ഉണ്ട്, ശ്രീനഗറും വരുന്നുണ്ട്, ജമ്മുവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റ് നമുക്കറിയാം 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിലുള്ളത് അല്ലേ. അതിൽ 3 യൂണിയൻ ടെറിട്ടറീസിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ലെജിസ്ലേറ്റേഴ്സ് ഉണ്ട്. അതായത് ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ, ഈ 3 യു ടീസിനും അവരുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ട് ദെയർ ഓൺ ലെജിസ്ലേറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഈ 3 യു ടീസിൻ്റെ പ്രത്യേകത. ഇനി നോക്കണം നമുക്ക് എന്താണ് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കുക. സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് ഇലക്ടഡ് ഗവൺമെൻറ് ഉണ്ട്, അവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, നമുക്ക് വേണ്ടിയിട്ടുള്ള ഭരണം നടത്തുന്നത്. എന്നാൽ യൂണിയൻ ടെറിട്ടറീസിൽ സെൻട്രൽ ഗവൺമെൻറ് ആണ്. കൺട്രോളും അഡ്മിനിസ്ട്രേഷനും ഒക്കെ എവിടെ നിന്നാണ്, ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും ഗവർണറുണ്ട്, അവരാണ് ആ സംസ്ഥാനത്തിൻ്റെ ഹെഡായിട്ട് വരുന്നത്, എക്സിക്യൂട്ടീവ് ഹെഡ്. പക്ഷേ യൂണിയൻ ടെറിട്ടറീസിൽ ആരാണ്, പ്രസിഡൻ്റ് ആയിരിക്കും അല്ലേ, രാഷ്ട്രപതിയാണ് എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് വരുന്നത്. ദെൻ അടുത്തത് റിലേഷൻഷിപ്പ്, നമ്മുടെ നമുക്കൊരു ഫെഡറൽ സംവിധാനമാണ് സംസ്ഥാനങ്ങളിലെല്ലാം വരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ യൂണിയൻ ടെറിട്ടറീസിൽ അങ്ങനെയല്ല,
അങ്ങനെയാണ് യൂണിയൻ അൾട്ടിമേറ്റ് പവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. പിന്നെ നമുക്കറിയാം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററും അതോടൊപ്പം എലക്റ്റഡ് മെമ്പേഴ്സുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ നയിക്കുന്നത്. പക്ഷേ മുൻപ് പറഞ്ഞ പോലെ തന്നെ യു ടി എസിൽ ആരാണ് നമുക്ക് പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അതിൽ എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞു, ഡൽഹിക്കും പുതുച്ചേരിക്കും ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള യു ടി എസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദെൻ നമ്മുടെ റിയൽ ഹെഡ് എന്ന് പറയുന്ന ആരായിരിക്കും? ചീഫ് മിനിസ്റ്ററാണ്, മുഖ്യമന്ത്രിയാണ്. നമ്മുടെ യു ടിയിലേക്ക് വരുമ്പം ലെഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് അത് മാറുന്നു. ഓക്കെ, ദെൻ ഇനി ജസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് January 26, 2020 വരെ 8 യൂണിയൻ ടെറിട്ടറീസിനാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മുൻപ് യു ടി ആയിരുന്ന ദാമൻ ദിയുവും ദാദ്ര നാഗിയർ ഹവേലിയോട് കൂടി ഒന്നാക്കിയിട്ട് ഒരൊറ്റ സിംഗിൾ യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റി. ദെൻ പിന്നീട് August 5 കൂടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ജമ്മുവിൻ്റെയും കാശ്മീരിൻ്റെയും, അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തു. ഒരു സ്പെഷ്യൽ അവർക്കൊരു റൈറ്റ് നൽകുന്ന ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു 360/370, അത് റദ്ദാക്കിക്കൊണ്ട് തന്നെ രണ്ട് യു ടീസ് ആക്കിയിട്ട് ജമ്മുവിനെയും ജമ്മു കാശ്മീരിനെ ഒരു യു ടി ആയിട്ടും ലഡാക്കിനെ വേറൊരു യു ടി ആയിട്ട് തരംതിരിച്ചു, രണ്ടാക്കി മാറ്റി. പിന്നെ എന്ത് ചെയ്തു, ദാമൻ ദിയുവിനെയും ദാദ്ര നഗർ ഹവേലിയും കൂടെ കൂടിയിട്ട് ഒറ്റ യു ടി ആക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇതാണ് യു ടിയുടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ദെൻ നമുക്കറിയേണ്ടത് കോമൺ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് സംശയമുണ്ടാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളാണുള്ളത്. ദെൻ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസും 28 സംസ്ഥാനങ്ങളുമുണ്ട്. ഇനി 2020 ജനുവരിയിൽ ഏത് യൂണിയൻ ടെറിട്ടറീസ് കൂടിയിട്ടാണ് കൂട്ടിയോജിപ്പിച്ചത്, അല്ലെങ്കിൽ ഏതാണ് സംയോജിപ്പിച്ചത്? ദാമൻ ദിയു എന്തിനായിട്ടാണ് ദാദർ ആൻഡ് നാഗർ ഹവേലി ആയിട്ട് കൂട്ടിയോജിപ്പിച്ചു, ഒറ്റ യു ടി ആക്കി മാറ്റി. പിന്നെ ഏത് സംസ്ഥാനം വിഭജിച്ചിട്ടാണ് യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയത്? ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ. ജമ്മു ആൻഡ് കാശ്മീരിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കിനെയും യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റി. ഇനി നമുക്കറിയാം ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹിയാണ് അല്ലേ. ദെൻ യൂണിയൻ ടെറിട്ടറിയുടെ ഹെഡ് ആരാണ്? നമ്മൾ പറഞ്ഞു ലെഫ്റ്റനൻറ്റ് ഗവർണറാണ് യൂണിയൻ ടെറിട്ടറിയുടെ ഹെഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് യു ടീസും അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും നിങ്ങളിപ്പോൾ ഒരു SSC ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും അതെൻ GD കോൺസ്റ്റബിളിനൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാവേ. ദെൻ ഡൽഹി പോലീസ്, PSC, LDC ഏതൊരു എക്സാമിനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാനും എളുപ്പമായിട്ടുള്ള കോഡുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ ഞാൻ തന്നിരിക്കുന്ന വർക്കോട് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലുള്ള അടിപൊളി ക്ലാസ്സുകളായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ. GK World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക.